അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പെറ്റൂണിയ ഗിവ് എവേ ഇട്ടു, അതിൻ്റെ വിജയികളെ തിരഞ്ഞെടുത്തു, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പെറ്റൂണിയ ഗിവ് എവേ കൊടുത്തപ്പം കുറേ പേര് കമൻ്റൊക്കെ ഇട്ടു, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മളെ പെറ്റൂണിയൻ്റെ പക്ഷേ അയച്ചിട്ടില്ല കേട്ടോ, നമുക്ക് ആ ഗിവ് എവേ കൊടുത്ത പ്ലാൻ നമ്മൾ അയച്ചിട്ടില്ല. കാരണം നമ്മൾ സ്കൂൾ തുറക്കുമല്ലേ, തിരക്കായിരുന്നു കേട്ടോ. അപ്പം അയക്കാൻ നെക്സ്റ്റ് അടുത്ത ആഴ്ച അയക്കാമെന്ന് വിചാരിക്കുന്നത്. അവരോട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അയക്കാൻ പറഞ്ഞിട്ട് കേട്ടോ, ആരും വിഷമിക്കണ്ട. അപ്പോൾ തിരക്കായതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗിവ് എവേയിൽ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വിജയികളെ തിരഞ്ഞെടുത്ത് വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ പോലും കമൻ്റ് ഇട്ടിട്ടില്ല കേട്ടോ. അതെന്നാ പറ്റി, നിങ്ങൾക്ക് വിജയികളെ കാണണമെന്നില്ലായിരുന്നു. പിന്നെ ആദ്യം കമൻ്റ് ഓഫായി പോയായിരുന്നു കേട്ടോ. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയത്ത് കമൻ്റ് സെക്ഷൻ ഓഫായി കിടക്കുവാണ്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഒരാൾ ഒരു ഫ്രണ്ട് വന്ന് നമ്മൾ മെസ്സേജ് ഇട്ടപ്പോഴാണ്, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ പിന്നെ കമൻറ്റ് ഞാൻ ഓണാക്കി. പക്ഷേ എന്നാലും ആരും കണ്ടുമില്ല, ആരും എന്താ പറയുക കമൻറ്റ് ഇട്ടിട്ടില്ല. അപ്പം ഗിവ് എവേ കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എൻ്റെ വീഡിയോ കാണത്തുള്ളൂ. അതിപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക്, ഞാൻ ചാനൽ നിർത്താൻ വേണ്ടി പോയപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പിന്നെയും തുടങ്ങിയത്. പക്ഷേ ആരും ആ വീഡിയോയിൽ വന്നിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, കമൻ്റ് ഇട്ടില്ല, ആരും കണ്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നാ പറ്റുന്നറിയത്തില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആയിരിക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വരാഞ്ഞിട്ടും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണമെന്ന്. അപ്പോൾ ഒന്ന് കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പകുതി വഹിച്ച് നിർത്തേണ്ടി വരും കേട്ടോ. അപ്പം എല്ലാവർക്കും ഇതുപോലെ ഗിവ് എവേ ഒക്കെ മാസത്തിൽ ഞാൻ കൊടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ എല്ലാ വീഡിയോയിലും കമൻറ്റ് ഇടുവാണെങ്കിലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ വീഡിയോ ചാനലൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും പോട്ടെ, സാറേ നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ വീഡിയോയിലും ഇനി അടുത്ത വീഡിയോയിലൊക്കെ കമൻറ്റ് ഇടുക. അപ്പോൾ അങ്ങനെ കമൻറ്റ് ഇട്ട് വന്നാലേ ഇനി അടുത്ത ഗിവ് എവേക്കൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് മാത്രം നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ഇട്ടാലേ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ ഫ്രണ്ട്സും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകണം നമ്മുടെ പെറ്റൂണയെ പറ്റി കേട്ടോ. പെറ്റൂണയ്ക്ക് ഏത് കമ്പാണ് പിടിക്കുന്ന കമ്പ് കേട്ടോ. നമ്മൾ പെറ്റൂണിയ മേടിക്കുമ്പം നമ്മൾ എങ്ങനെയാണ് നടണ്ടതെന്ന്, അതായത് നമ്മൾ ഈ ഇത് മദർ പ്ലാന്റ് കേട്ടോ, ഈ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന തൈകളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് കണ്ടോ, സൈഡിൽ കൂടെ വരുന്ന ഈ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കമ്പുകൾ വരുന്നില്ലേ, ആ കമ്പ് പിടിപ്പിച്ചാലേ പെറ്റൂണിയ പിടിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞാനിത് കൊണ്ടുവന്ന് വെച്ചപ്പം കുറേ ഇതുപോലെ തന്നെ നമ്മുടെ കമ്പുകൾ പിടിപ്പിച്ചിട്ട് പിടിച്ചില്ലായിരുന്നു കേട്ടോ. എല്ലാം പോയി എന്ന് പറഞ്ഞാൽ മൊത്തം പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, മൊത്തം കട്ട് ചെയ്ത് വിട്ടു. ഞാൻ കാണിക്കുന്നില്ലേ, ആ അറ്റം വെച്ചിട്ട്, പൂവിൻ്റെ അറ്റം വെച്ചിട്ട് നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് വിട്ടു. കട്ട് ചെയ്ത് വിട്ടപ്പം വന്ന ബ്രാഞ്ചസ്സാണ് ഇതൊക്കെ. കട്ട് ചെയ്ത് വിടുമ്പോഴേ വരത്തുള്ളൂ, ബ്രാഞ്ചസ് വരത്തുള്ളൂ, അല്ലെങ്കിൽ വരില്ല കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു കമ്പുകൾ ഉണ്ട്, ഈ നല്ല ആ വരുന്ന സ്റ്റെം ഉണ്ടല്ലോ, നല്ല ഹെൽത്തി കേട്ടോ. അതായത് നല്ല അധികം മൂത്തിട്ടും ഇല്ല, അങ്ങനെ ഉള്ളതായിട്ടുള്ള കമ്പുമല്ല, ഒരു പാകത്തിലുള്ള കമ്പാണ് അതൊക്കെ. ആ കമ്പ് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് ഞാൻ ഇതൊക്കെ കേട്ടോ. ആദ്യം വെച്ചൊന്നും പിടിച്ചില്ലായിരുന്നു, പോയി. അപ്പം ഇങ്ങനെ വെച്ച് ആ കുഞ്ഞു കമ്പ് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചപ്പോൾ കണ്ടോ, ക്ലാസ്സിലോട്ട് ഞാൻ പിടിപ്പിച്ചത്. ഇത് കൊടുക്കാനുള്ളതല്ല, നമുക്ക് തന്നെ ഉള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് പിടിപ്പിച്ചത്. അപ്പോൾ കണ്ടോ, നല്ലോണം വേരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുകൊണ്ടോ നന്നായിട്ടും വെറും മണലില്ല കേട്ടോ, ക്ലാസ്സിനകത്ത് മണൽ മാത്രമേ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ചാണകപ്പൊടി മണലും മണ്ണും മിക്സ് ചെയ്തിട്ട് പെറ്റൂണ് നടുന്ന വിധം. അങ്ങനെ നട്ടാലും കുഴപ്പമില്ല. പിന്നെ പെട്ടെന്ന് നമ്മൾ എളുപ്പത്തിൽ വേണ്ടി നമ്മൾ ഇങ്ങനെ നടുവാണെങ്കിൽ മണലും എടുത്ത് നടുവാണെങ്കിൽ നമുക്ക് എളുപ്പമൊന്ന് പിടിക്കൂ. അതുകൊണ്ടാണ് ചേട്ടൻ ഞാൻ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് വേരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ സ്റ്റെമ്മൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പെറ്റൂണിയ കിട്ടുന്നവർ കയ്യിലുള്ളവരൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് വിട്ടിട്ട് ഈ സ്റ്റെമ്മ് പിടിപ്പിച്ചാൽ മതി കേട്ടോ, ഇങ്ങനെ വരുന്ന സ്റ്റെമ്മ് പിടിപ്പിച്ചാൽ മതി. അപ്പം അങ്ങനെ റെഡി ആയി വന്നോളും. പിന്നെ ഇത് നമ്മളിത് വളഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ, അത് കമ്പൂത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും പിടിപ്പിച്ച് നോക്കുക. പിന്നെ നമ്മൾ തരുന്ന പ്ലാന്റ് ആണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ സ്റ്റെം വരുമ്പോൾ നിങ്ങൾ പിടിപ്പിച്ച് കുറേ ആക്കുക കേട്ടോ. അങ്ങനെ ആക്കിയാൽ മതി. പിന്നെ നമ്മൾ പെറ്റൂണി ഓർഡർ തന്നവരുടെയൊക്കെ പെറ്റൂണി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ അടുത്ത മാസം അയക്കും. അപ്പോൾ അതൊന്നും പേടിക്കണ്ട, അതൊക്കെ സെറ്റാണ്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതായത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് പെറ്റൂണേൻ്റെ വീട് തന്നെ ഇടുന്നത്, കാരണം ഇപ്പോൾ പെറ്റൂണേ ഉള്ളൂ എൻ്റെ അടുത്ത് ഇപ്പോൾ, അതുകൊണ്ടാണ് ഇപ്പോൾ പെറ്റൂണേ തന്നെ ഇടുന്നത് കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്ത് നമുക്ക് ചാനൽ നമുക്ക് എല്ലാവരും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് എല്ലാവർക്കും വേണ്ടേ, നമുക്ക് എല്ലാവരുടെ എൻ്റെ ഇത് ചെടികൾ എല്ലാവർക്കും വേണം. അപ്പം എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്താം.
ഓക്കെ, താങ്ക് യു.